നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. ഒടിയിന് ശേഷം മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ലൂസിഫർ. പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെതായി നേരത്തെ പുറത്തിറങ്ങിയ ടീസർ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയായ സിനിമയുടെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ്റെ മുൻ ചിത്രങ്ങൾ പോലെ ലൂസിഫറും വലിയ റിലീസായിട്ടാവും തിയേറ്ററുകളിൽ എത്തുക. ഇതിനിടെ ലൂസിഫറിൻ്റെതായി പുറത്തിറങ്ങിയ പുതിയ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ലൂസിഫറിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് സൈറ്റ് വഴിയാണ് ആ ഒരു പുതിയ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും മോഹൻലാൽ പൃഥ്വിരാജ് സിനിമയെക്കുറിച്ച് പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഒരുപാട് വർദ്ധിച്ചിരുന്നു. ഈ ഒരു കൂട്ടുകെട്ടിൽ മികച്ചൊരു മാസ് എൻ്റർടൈനർ തന്നെ ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതുമില്ല. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രമായിട്ടായിരിക്കും ലൂസിഫർ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ചിത്രത്തിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ടുള്ള ലാലേട്ടൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. എന്തായാലും നമുക്ക് പുതിയൊരു പോസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, മഴയത്ത് ലാലേട്ടൻ തൻ്റെ ഡോറ് തുറന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു പിക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ആ കണ്ണുകളിൽ എന്തൊക്കെയോ ഭാവങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ കണ്ണുകളാണ് കഥ പറയുന്നത്. അങ്ങനെ കണ്ണുകളിൽ നിഗൂഢതകൾ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്. ഇതിൻ്റെ ടീസർ ഇറങ്ങിയപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു. കണ്ണുകളിലൂടെ സംസാരിക്കുന്ന ലാലേട്ടനെയാണ് നമ്മൾ ടീസറിലും കണ്ടത്. അപ്പോൾ ഈ ഒരു പിക്കിലും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏറെ കാലത്തിന് ശേഷമാണ് മോഹൻലാൽ വീണ്ടും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേഷത്തിൽ എത്തുന്നത്. ലൂസിഫർ മാർച്ചിൽ റിലീസ് ചെയ്യുമെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. സിനിമയുടെ നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂർ തന്നെയായിരുന്നു ഇക്കാര്യം അറിയിച്ചിരുന്നത്. ലൂസിഫറിൽ ലാലേട്ടൻ്റെ പ്രകടനത്തോടൊപ്പം പൃഥ്വിയുടെ മേക്കിങ്ങും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ ഒരു മികച്ച ചിത്രം തന്നെയായിരിക്കും ലൂസിഫർ എന്നാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. ചിത്രത്തിൻ്റെ അവസാന ഷെഡ്യൂൾ റഷ്യയിലായിരുന്നു പൂർത്തിയായത്. ലൂസിഫർ മോഹൻലാലിൻ്റെ ഒരു മാസ് ചിത്രം തന്നെയായിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ആരാധകർക്കെന്ന പോലെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടമാവുന്ന തരത്തിലാണ് പൃഥ്വി ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിൻ്റെ ടീസർ നേരത്തെ ലോഞ്ച് ചെയ്തിരുന്നത്. സുജിത് വാസുദേവാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ക്യാമറമാൻ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ലൂസിഫറിനായിട്ട് കാത്തിരിക്കാം. ഒടിയിന് ശേഷം ഇറങ്ങുന്ന ലാലേട്ടൻ്റെ അടുത്ത ഒരു മാസ് എൻ്റർടൈനർ തന്നെ ആകട്ടെ ലൂസിഫർ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല ഇതൊരു വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ കരിയറിൽ വഴിത്തിരിവുണ്ടാകുന്ന ഒരു ചിത്രം തന്നെ ആകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.